കോൺനിച്ചിവാ. ഇന്നത്തെ ജാപ്പനീസ് ലെസണില് നമ്മള് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിന്റെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ജാപ്പനീസിൽ എങ്ങനെ വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സിന്റെ ഒക്കെ പേരുകൾ പറയാം എന്ന് നമുക്ക് നോക്കാം. അപ്പോ ചെറിയ ചെറിയ വേർഡ്സ് ആയതുകൊണ്ട് നമുക്ക് നമ്മെക്കുട്ടി പറഞ്ഞു തരും. ഫ്രൂട്ട്സിന് എന്താ ചെയ്യാ, ഹോങ്കോയില് പറയാ ഫ്രൂട്ട്സ് എന്ന് പറയും, അല്ലെ ശരിക്കുള്ള ആക്ക് കുദമോണോ എന്നാണ്. ഫ്രൂട്ട്സ് എന്നും പറയും കഥകാനയിൽ എഴുതും, അല്ലാതെ ശരിക്കുള്ള ജാപ്പനീസിലെ കുദമോണോ. വെജിറ്റബിൾസിന് എന്താ പറയുന്നേ, യസായി എന്ന് പറഞ്ഞ വെജിറ്റബിൾസ്. അപ്പൊ വെജിറ്റബിൾ ഷോപ്പിന് എന്താ പറയുന്നേ, വെജിറ്റബിൾ ഷോപ്പ് യാഓയ എന്ന് പറഞ്ഞ വെജിറ്റബിൾ ഷോപ്പ്. യാഓയ ഒന്നും ഇവിടെ അധികം ഇപ്പൊ കാണാറൊന്നും ഇല്ല, ചില ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ കാണാറുള്ളൂ. അപ്പൊ യാഓയ എന്ന് പറഞ്ഞ വെജിറ്റബിൾ ഷോപ്പാണ് ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇനി തുടങ്ങാം കുറച്ച് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. കുറച്ച് കാർഡ്സ് വെച്ചിട്ടാണ്, ഇത് കൊച്ചു കുട്ടികൾക്ക് പഠിക്കുന്ന കാർഡാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് പൈനാപ്പിൾ, പൈനാപ്പിളിന് എന്താ പറയുന്നേ, പൈനാപ്പിൾ എന്ന് പറയുന്നത് പൈനാപ്പുരു, പൈനാപ്പുരു എന്നാണ്. അത് ഇപ്പോ ഇംഗ്ലീഷിലുള്ള വാക്ക്, അതുപോലെ തന്നെ കത്തക്കാനയിൽ എഴുതുന്നതാണ് പൈനാപ്പുരു എന്നാണ് പറയുന്നത്. സുയിക്ക, വാട്ടർമെലോൺ, സുയിക്ക, സുയിക്ക. ഓക്കേ, ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഫ്രൂട്ടാണ് പെർസിമോൺ. പിന്നെ ഇനി ഷാറൺ ഫ്രൂട്ട് എന്ന് പറയും ചില സ്ഥലത്തൊക്കെ. അപ്പം ജാപ്പനീസിൽ എന്തായിരുന്നു പറയുന്നേ, കാക്കി എന്നാണ് ജാപ്പനീസിൽ പറയുന്നത്. ഇത് ഒരു എന്താണ് വിന്റർ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു സമയത്താണ് ഈ കാക്കി പെർസിമോൺ എന്ന് പറഞ്ഞ ഫ്രൂട്ട് വരുന്ന സമയം. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ഫ്രൂട്ടാണിത്. കബോച്ച, കബോച്ച, പംകിൻ, മത്തങ്ങയ്ക്ക് പറയുന്നത് കബോച്ച. മെലോൺ എന്ന് പറയുന്നത് മെറോൺ എന്നാണ് പറയുന്നത്. ഇത് കത്തക്കാനയാണ് കേട്ടോ ഇംഗ്ലീഷ് വേർഡ്, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന മെറോൺ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോ ഈ മെലോൺ നമ്മുടെ നാട്ടില് അധികം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ യെല്ലോ കളർ മെലോൺ നമ്മൾ കടയിലൊക്കെ കണ്ടിട്ടില്ല, അതിന്റെ തന്നെ ഗ്രീൻ കളർ ആണിത്. ഇവിടെ രണ്ടും കാണാറുണ്ട്, പക്ഷെ ഇവിടെ വളരുന്നത് അധികവും ഈ ഒരു ടൈപ്പ് മെലോൺ ആണ്. റിംഗോ ആപ്പിൾ, ആപ്പിളിന് പറയുന്നത് റിംഗോ എന്നാണ്. മോമോ, പീച്ചിന് പറയുന്നത് മോമോ. പീച്ച് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ഫ്രൂട്ടാണ്, പീച്ചിന് പറയുന്നത് മോമോ. മിക്കാൻ, ഓറഞ്ചിന് ഓറഞ്ച് എന്ന് ചിലപ്പോൾ പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷേ മിക്കാൻ എന്നാണ് ജാപ്പനീസ് വാക്ക്. മിക്കാൻ ചെറിയ ഓറഞ്ച് ആണ് ശരിക്കും ഇവര് മിക്കാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഓറഞ്ചിന് പറയുന്നത് മിക്കാൻ. ജഗായിമോ, പൊട്ടേറ്റോ, പൊട്ടേറ്റോക്ക് പറയുന്നത് ജഗായിമോ എന്നാണ്. ഉരുളൻകിഴങ്ങ്, ലെമൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഉള്ള വാക്ക് തന്നെയാണ്. റെമോൺ, റെമോ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കോ. ഇതാണ് ഒണിയൻ എന്ന് പറയുന്നത് തമാനകി, തമാനകി. തമാഗോ എന്ന് പറഞ്ഞ എഗ് ആണ്, മുട്ട. തോമോറോ കോശി, ഇത് കോൺ, ചോളം എന്ന് പറയുന്നത് തോമോറോ കോശി. അതെ, ഈ കോല്ലേ ക്യൂരി, ക്യൂരി എന്ന് പറഞ്ഞ ക്യൂക്കുംബർ. ബനൈന, ബനാനയ്ക്ക് പറയുന്നത് ബനാന, ബനാന കഥകളിയാണ് ബനാന. നെക്സ്റ്റ് ഈസ് നഷി, നഷി പേർ, പേർന്ന് പറയുന്നത് നഷി. നഷി എന്ന് പറഞ്ഞ പേർ എന്താണ്, നമ്മുടെ സബർ ജില്ലി എന്ന് പറയുന്ന ഫ്രൂട്ട് ആണ് എന്ന് ചോദിച്ചാൽ അതുപോലൊക്കെ ഇരിക്കും തോന്നുന്നു. എനിക്ക് സബർ ജില്ലി ആയിട്ടാണ് തോന്നിയത്, പക്ഷെ പേർ എന്ന് പറയുമ്പോൾ ഷേപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട്. നഷി, ദിസ് ഇസ് നിൻജിൻ, ക്യാരറ്റ്. നിൻജിൻ, നിൻജിൻ. ക്യാബേജ്, ക്യാബേജ്, ക്യാബേജ് എന്ന് പറയുന്നത് ക്യാബറ്റ്സ്, ക്യാബറ്റ്സ്. വഴുതനങ്ങ, എഗ് പ്ലാന്റ്, ബ്രിഞ്ചോൾ എന്ന് നമ്മൾ പറയാറുണ്ട് എഗ് പ്ലാന്റ് ഇംഗ്ലീഷില്. അടുത്ത ഫ്രൂട്ട് ഫിഗ്, ഫിഗിന് പറയുന്നത് ഇച്ചിജിക്കു. ഇത് അധികം ഒന്നും കാണത്തില്ല, വളരെ റെയർ ആയിട്ടാണ് ഇവിടെയും കാണുന്നത്, കുറച്ച് കാണാറുണ്ട് ഫിഗ്. ഇച്ചിജിക്കു, തോമാത്തോ എന്നാണ് ജാപ്പനീസിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ ടൊമാറ്റോ. ഇംഗ്ലീഷുള്ള വാക്ക് തന്നെ കത്തക്കാനയിലാണ് എഴുതുന്നത് തോമാത്തോ, തോമാത്തോ. ദിസ് ഇസ് കിവി, കിവി, കിവി എന്ന് തന്നെയാണ് ജാപ്പനീസിലും പറയുന്നത്, കത്തക്കാനയിലാണ് എഴുതുന്നത് കിവി. സകുറാംബോ, ഇത് ചെറി,
ചെറിക്ക് പറയുന്നത് സക്കുരാമ്പോ. സക്കുര എന്നത് നമുക്കറിയാം ചെറി ബ്ലോസം എന്നാണ് ജാപ്പനീസ് വാക്ക് സക്കുര. അപ്പൊ അതിലുണ്ടാകുന്നതാണ് സക്കുരാമ്പോ. അടുത്തത് ബുദോ ഗ്രേപ്സ്. ഓക്കെ, ലാസ്റ്റ് വൺ ഇച്ചിഗോ സ്ട്രോബെറി. സ്ട്രോബെറി എന്താ പറയുന്നേ? ഇച്ചിഗോ സ്ട്രോബെറി. ഇച്ചിഗോ ഇച്ചിഗോ എന്നാണ് സ്ട്രോബെറിക്ക് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇതിൽ പഠിക്കാത്തെന്തെങ്കിലും പുതിയതുണ്ടോ അറിയാവുന്ന സാധനം? എഗ്ഗോ? എഗ് ഫ്രൂട്ട് അല്ലല്ലോ. റാഡിഷ്. റാഡിഷിന് എന്താ പറയുന്നേ? റാഡിഷ്. ഡൈക്കോൺ. റാഡിഷിന് പറയുന്നത് ഡൈക്കോൺ. ടെർണിപ്പ്, റാഡിഷ് പോലത്തെ റൗണ്ട് ആയിട്ടിരിക്കുന്ന സാധനം. അതിന് പറയുന്നത് കബു. കബു. ഗാർലിക്കിന് പറയുന്നത് നിന്നിക്കു. നിന്നിക്കു. ജിഞ്ചറിന് പറയുന്നത് ശോക. ശോക. പിന്നെ ബെൽ പേപ്പർ, ക്യാപ്സിക്കം, അതിന് പറയുന്നത് പീമാൻ. പീമാൻ എന്നാണ് പീമാൻ. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? വെണ്ടയ്ക്ക. ഓക്ര. ഓക്രയ്ക്ക് പറയുന്നത് ഓക്കുറ എന്നാണ്. ഓക്കുറ. കത്തുക്കാനിലാണ് കേട്ടോ എഴുതുന്നത്. നമ്മള് പച്ചക്കറി അല്ലെങ്കിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആക്കാണ് എന്താണ് പെപ്പർ. പെപ്പർ പറയുന്നത് കൊഷോ. കൊഷോ. ഉപ്പിന് പറയുന്നത് ഷിയോ. പഞ്ചസാരക്ക് പറയുന്നത് സാത്തോ. സാത്തോ. അപ്പൊ തെറ്റിപ്പോയത്, സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഉപ്പാണ് സാത്തോ എന്ന് വിചാരിക്കല്ലേ, ഇത് പഞ്ചസാരക്കാണ് സാത്തോ എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും കുറച്ച് സാധനങ്ങളുടെയൊക്കെ പേരാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി ഇതിനകത്ത് ഇല്ലാത്തതൊക്കെ കാണും. പക്ഷെ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന, നമുക്ക് സ്ഥിരം കടയിൽ പോയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ, കാണാൻ സാധ്യതയുള്ള കുറച്ച് സാധനങ്ങളുടെ പേരാണ് നമുക്ക് പറഞ്ഞത്. ഇതല്ലാത്ത ഏതെങ്കിലും സാധനങ്ങളുടെ ജാപ്പനീസ് എന്താണെന്ന് ഡൗട്ടോ അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത ഉണ്ടെങ്കിൽ, അറിയണം എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പൊ അതുപോലെ തന്നെ ജാപ്പനീസ് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ജാപ്പനീസ് പഠിക്കുന്നവരെയോ ജപ്പാനീസ് ഇഷ്ടമുള്ളവരെയൊക്കെ അറിയാമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ്, പുതിയ വീഡിയോസിൻ്റെ ഐഡിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. സീ യു.